ഇന്നൊരു രാജസ്ഥാനി കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയ കഥ. എൻ്റെ കൂടെ എൻജിനീയറിങ്ങിന് പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു രാജസ്ഥാനിൽ വെച്ചിട്ട്. അവിടെ ഒരു ഹോട്ടൽ ഫുള്ളായിട്ട് ഒരാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തിട്ട് അതിലായിരുന്നു കല്യാണം നടന്നിരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കല്യാണം ആയതുകൊണ്ട് തന്നെ അവസാന ദിവസമാണ് ഞാൻ എത്തിയത്. അതെനിക്ക് ശരിക്കും നല്ല ഖേദമുണ്ട്. ഞാൻ പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് തന്നെ ആയിരുന്നു അവിടെ എത്തിയത്. അതിൽ ഭക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. ഏതായാലും ചില ചില ഭക്ഷണങ്ങൾ 11 മണിക്കാണ് ഞാൻ അവിടെ എത്തിയതുകൊണ്ട് തന്നെ കൗണ്ടർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോകണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ എന്തൊരു മിച്ചർ പോലെ സാധനം ഇടണം. പിന്നെ രാജസ്ഥാനിലൊരു ആള് നമ്മളെ കൂടെ ഉണ്ടായില്ല. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്നുള്ള അറിയില്ല. നമ്മൾ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കണം അറിയായിരുന്നു. കച്ചോരിയും പിന്നെ അതിലോട്ടൊരു കടി നിറഞ്ഞ സാധനം, പിന്നെ അതിൻ്റെ കൂടെ രണ്ടുപേരും മധുരമുള്ളതും ഒരു ചമ്മന്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഇതിനു മുന്നേ കഴിച്ചാണ്ട് തന്നെ അതെങ്ങനെ കഴിക്കാന്നുള്ളത് അറിയായിരുന്നു. എന്തായാലും സാധനം ഒരു രക്ഷയുണ്ടായില്ല. നോൺ വെജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും മിസ്സായിട്ടുണ്ടായിരുന്നു. നോൺ വെജ് ഇല്ലാതെ നിന്നാലും കുഴപ്പമുണ്ടായില്ല. വെജിറ്റേറിയൻ മാത്രമായിട്ടായിരുന്നു ഫുള്ള്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിന്നറാണ്. അപ്പോൾ നേരാണ് കല്യാണം. ഒരുപാട് പേര് പങ്കെടുത്തൊരു കല്യാണമായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഇതിൽ ഞാൻ ഒതുക്കി. സെക്കൻഡ് റൗണ്ടിൽ ഞാനൊരു പപ്പടം പോലെ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വീറ്റിൻ്റെ ആയിരുന്നു. എനിക്ക് ശരിക്കൊരു ഓട്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. സാധനം അടിപൊളിയായിരുന്നു. ഇനി വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടി നമ്മൾ താലിയുണ്ട് ലഞ്ചായിട്ട്. പിന്നെ ഡിന്നർ, മെയിൻ കല്യാണം ആ നേരത്താണ്.